നമ്മൾ ഓരോ സൈഡിലൂടെ ഓരോ ബേഡ്സിൻ്റെയും പിന്നെ ഫിഷിൻ്റെ ഒക്കെ എണ്ണം കുറച്ച് കൊണ്ടുവരുന്നുണ്ടെങ്കിലും വേറൊരു സൈഡിലൂടെ എണ്ണം കൂടുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ വീട്ടു പാരറ്റ് ഉണ്ടല്ലോ, വീട്ടു പാരറ്റ് ഉള്ളിലുള്ള ഇവിടെ നോക്കാം. വീട്ടു പാരറ്റ് എവിടെ? ദോ മീട്ടു വട വാട അല്ല വാടി കം മീട്ടു. ഇതാണ് മീട്ടു പാരറ്റ്. ഇതാണ് നമ്മളെ മീട്ടു പാരറ്റ്. മീട്ടു പാരറ്റ്, മീട്ടു പാരറ്റിന് കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. കണ്ട അവിടെ ഇരിക്കുന്നു. ഒന്ന് നമ്മുടെ തന്നെ ആ വാലില്ലാത്തത് നമ്മുടെ തന്നെ ആ കുഞ്ഞ് വളർന്നതാണ്. പിന്നെ എന്നാ പറയുന്നത്, പിന്നെ ഇവന് പെയറാക്കാൻ വേണ്ടി ഒരാണിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അവനും നല്ല ടൈംഡ് തന്നെയാണ്. പക്ഷേ ആ വന്ന ആ ഒരു ദേഷ്യത്തിൽ കണ്ടോ മുഖം കറുപ്പിച്ചിരിക്കുവാണ്. നല്ല ടൈംഡാണ്, അത്യാവശ്യം വിസിലടിക്കുന്നൊക്കെ ഉണ്ട്. ഈ മീട്ടപ്പ് കുറച്ച് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് പോരടാ. അപ്പോൾ നമ്മുടെ അപ്പോൾ ഈ മൂന്ന് പാരറ്റുകൾക്ക് പുറമെ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ഉഷാറാക്കി. എന്താ അറിയോ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ പണ്ടേ പറയുന്നൊരു കാര്യമാണ്, നമുക്ക് ആഫ്രിക്കൻ ഗ്രേയോ അല്ലെങ്കിൽ മക്കാവോ ഒക്കെ വാങ്ങിക്കൂടെ. നമ്മൾ ഒരു ആഫ്രിക്കൻ ഗ്രേനെ കൊണ്ടുവന്നു, ഞാൻ കാണിച്ചുതരാം. അത് നല്ല ടോക്കിംഗ് പാരറ്റാണ്. ഏകദേശം 2 വയസ്സിൻ്റെ അടുത്ത് പ്രായമുണ്ട്. കൊക്കു, കൊക്കു എന്നാണ് പേര്. ഇതാ അവൻ വന്ന് അന്തരണം വിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. കൊത്തൊന്നുമില്ല, നല്ല ടൈംഡാണ്. ഫുൾ വിങ്സ് ഉണ്ട്, ഫുൾ നന്നായിട്ട് പറക്കുന്നതാണ്. ഇതിൻ്റെ ആദ്യത്തെ ഓണർ നമുക്ക് അയച്ചു തന്ന വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ഇടാം, ഇവൻ പറക്കുന്നത് കാണാൻ വേണ്ടി. ഇനി നമ്മുടെ വീട്ടിൽ പറക്കാൻ തുടങ്ങണമെങ്കിൽ ഇപ്പോൾ ഇനി ഏകദേശം 1 ആഴ്ചയെങ്കിലും മിനിമം വേണ്ടി വരും. എന്നാലേ അവനെ ഒന്ന് പരിചയമായി വരുള്ളൂ. കം കം. ഇത് പുള്ളിൻ്റെ വീട്ടിലുള്ള വീഡിയോ ആണ്. അവിടെ നിന്ന് പുള്ളിയുടെ കയ്യിലേക്ക് ഇത് വരുന്നതാണ് ഈ കാണുന്നത്. ആപ്പിൾ തീറ്റയിലാണ്, ആപ്പിളാണ് തിന്നുന്നത്. ഇപ്പോൾ തിന്നു തിന്നു. എടാ തിന്നോട്ടോ. ഓഹോ, ഇവിടെ ഒരാൾ തലയിൽ സീറ്റാക്കിയിട്ടുണ്ടല്ലേ. കയ്യിൽ നല്ല സുന്ദരം വളയൊക്കെ ഇട്ടുണ്ട് ആള്. കയ്യിൽ നല്ല വളയെല്ലാം ഉണ്ട്, കയ്യിലല്ല കാലിൽ. പിന്നെ നമ്മുടെ അവിടെ ഉണ്ടായിരുന്ന വലിയ കൂടെടുത്ത് മാറ്റിയിട്ട് അതിൽ നിന്നുള്ള ആ കോക്ടെയിൽ ഉണ്ടല്ലോ, അവരെ നമ്മൾ ഇങ്ങോട്ട് മാറ്റി അത് അതിൽ മുട്ടയിടുകയും ചെയ്തു. അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ആ കുഞ്ഞിനെയും പുറത്താക്കിയിട്ടുണ്ട്. പിന്നെ ഇവന്മാർ മുട്ടയിടുന്നൊന്നുമില്ല, വെറുതെ ഞാൻ കൂട്ടിലൊക്കെ കയറി നടക്കുന്നുണ്ട്. നമ്മളെ കോക്ടെയിലിൻ്റെ കുഞ്ഞ് പുറത്തിറങ്ങിയിട്ടുണ്ട്. കോക്ടെയിലിൻ്റെ കുഞ്ഞ് പുറത്തിറങ്ങി, തൂവലൊന്നും ഫുള്ളായിട്ട് വന്നിട്ടില്ല. നമ്മളതിനെന്താ ചെയ്യുന്നത്, ഇങ്ങനെ അതിൻ്റെ അച്ചങ്കിളി വന്ന് നോക്കുകയാണ്. അച്ചങ്കിളി അമ്മക്കിളി സെയിം ടൈം ഇതിൽ വീണ്ടും മുട്ടയിട്ടു. നമ്മളിപ്പോൾ ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇനി ഇതിന് മുട്ടയ്ക്ക് കിടക്കാതിരിക്കൂടി, ഒന്നും ചെയ്യണ്ട, അതവിടെ വന്നോട്ട്. ഇനി അടുത്ത ആൾക്കാരിങ്ങനെ ഇത് അവിടെ റൗഡീസും കാണിച്ച് നടക്കുവാണ്. നമ്മുടെ അലക്സാണ്ടറും പിന്നെന്താണ് കോന്നൂറും. കോന്നൂർ എന്ന് പറയുമ്പോൾ തന്നെ അവനങ്ങ് വന്ന് നമ്മുടെ ക്യാമറയ്ക്ക് കൊത്തുവാണ്. അലക്സാണ്ടർ ഉണ്ട്, അലക്സാണ്ടർ. ഓ, ഇതിൻ്റെ വള. അലക്സാണ്ടർ അലക്സാണ്ടർ നല്ല ടൈംഡാണ്. അവൻ്റെയും വീഡിയോ ഉണ്ട്, അതിൻ്റെ ക്ലിപ്സ് ഞാൻ അതിൻ്റെ കൂടെ ഇടാം. ഫുഡ് വേണം. പിന്നെ ഇത് നമ്മുടെ ടൈംഡായിട്ടുള്ള കോക്ടെയിൽ. പിന്നെ ഒരു സ്വർണ്ണ ബന്ധുര കാഞ്ചന കൂട്ടിലാണ് ഇപ്പോൾ കേട്ടോ. ഏതായാലും ഇങ്ങനെയൊക്കെയാണ് പാരറ്റ്സിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ പുതിയ പാരറ്റിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ പിന്നീട് കാണാം. അവൻ കുറച്ച് വന്ന് ആ പേടിയൊക്കെ ഒന്ന് മാറട്ടെ, അതിനുശേഷം നമുക്ക് നല്ല വീഡിയോ എടുക്കാം.
വലിയ ജംബോ സൈസാണ്. അത് നമ്മളെ ഇടങ്ങിയ കോക്ടെയിലിന് നമ്മുടെ കൊക്കൂരി പാരറ്റിനെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുവാണ്. അവരങ്ങനെ എന്തൊക്കെയോ പറയുകയാണ്. ഈ പുതിയ ആളെ കണ്ടിട്ട് കണ്ടോ, കൊടു 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 വെക്കുവാണ്. ആ പറഞ്ഞ വട വട കം കം അവിടെ പോയിരുന്നു. എന്താ ടി വിയിലൊക്കെ ഗ്രേ പാരറ്റിനെ വെച്ച് അതിൻ്റെ സൗണ്ടൊക്കെ എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ അങ്ങനെ എന്താ അതിന് ഈ പുതിയതിനെ കണ്ടിട്ട് ഇങ്ങനെ അതിനോട് എന്തൊക്കെയോ പറയണമെന്നുണ്ട്. എന്താ പറയുന്നതെന്ന് മനസ്സിലാവില്ല. അവളെ നല്ല നമ്മളുടെ നിലയിൽ ഇരുന്നല്ലേ. വട കൊണ്ടുവേണം.